7 ടൺ സാധനം ഇവിടെ നിന്ന് ഇറങ്ങിത്തു ഇറങ്ങിപ്പോ അല്ലേ. ഭയങ്കര ഫ്ലോപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നഷ്ട കച്ചവടത്തിന് നഷ്ടത്തെ ഊപ്പ് കുത്തുക. 25 വർഷം ഏജ് ഉള്ള ചെടിയായത്. വെൽക്കം ബാക്ക് ടു മജോസ് ട്രാവൽ ഡയറീസ്. നമ്മളിപ്പോ നിൽക്കുന്നത് അത്തിക്കയത്ത്. അത്തിക്കയത്ത് ഒരു ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തോട്ടത്തിലാണ്. ശരിക്കും ഇത് ഒരു നമ്മൾ യൂറോപ്പിലൊക്കെ കാണുന്ന പോലെ, ഇത് നമ്മള് അവിടെ സെയിൻസ്ബറി അസ്ത അല്ല ടെസ്റ്റോ അവിടെയൊക്കെ നമ്മൾ ഈ സാധനം കണ്ട് വാങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. ഇത് നമ്മുടെ സ്വന്തം നാട്ടില് നമുക്കിവിടെ ഒരു അഞ്ച് തൊട്ട് ഏകദേശം 7 ഏക്കറോ അടുത്ത് വരുന്ന ഒരു സ്ഥലമാണ്. ഇത് എൻ്റെ ഒരു ആൻറ്റിയുടെ ചേട്ടനാണ്. ശരിക്കും എൻ്റെ ആൻറ്റിയുടെ ഹസ്ബൻഡ് കറിയാച്ചാനാണ്. കറിയാച്ചാൻ്റെ ചേട്ടൻ ജോയിച്ചാൻ്റെ ഫാമാണ്. ശരിക്കും അപ്പം ഇവിടെ ഒരു ഡെഡിക്കേറ്റഡ് ടീമുണ്ട് ജോയിച്ചാൻ്റെ കൂടെ ഇതിനു വേണ്ടി വർക്ക് ചെയ്യാൻ. അപ്പം ഈ ഫാം നമുക്കിത് ഇന്ന് ഇതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണുന്നത്. ഫുഡിന്റെ ഈ ഒരു ചെറിയ ഫാം, അതിന്റെ ഒരു ഹെലിക്കാമിലുള്ള വീഡിയോ നിങ്ങളിപ്പോ കണ്ടു കാണുമല്ലോ. നമുക്ക് ഇതിന്റെ എങ്ങനെയായിരുന്നു ഇതിലേക്ക് വരാനായിട്ട് ജോയിച്ചാന്ന് തോന്നിയത്? പ്രത്യേകിച്ച് ഇങ്ങനെ ഈ മല ഇങ്ങനെ തട്ടുതട്ടായി കിടക്കുന്ന ഈ ഭൂമി ഇത്ര മനോഹരമായിട്ട് ഈ ഫ്രൂട്ട് വെച്ച് പിടിപ്പിച്ച് വളരെ മനോഹരമായിരിക്കുന്നു. അപ്പം ഇതിലേക്ക് വരാനായിട്ട് തോന്നാൻ കാരണം എന്താ? ഇങ്ങനെ ഒരു ഇതില് ഭൂമി വെറുതെ കിടന്നപ്പോ എങ്ങനെയാണ് ഈ ഒരു ഐഡിയ ശരിക്കും കിട്ടിയത്? ഈ ഭൂമി വെറുതെ കിടന്നുണ്ടല്ലോ, ഞാൻ വയസ്സിലായിരുന്നു ജോലി ഉണ്ടെങ്കിലായിരുന്നു. അവിടുന്ന് റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കൃഷിയുടെ താല്പര്യം ഉള്ളതുകൊണ്ട് ഞാൻ കൃഷി ചെയ്തു. അത് തുടങ്ങി കൃഷി തന്നെ 5 വർഷം 6 വർഷമായി, 6ാമത്തെ വർഷമായത്. അപ്പോൾ അന്നേരം കൃഷി തുടങ്ങി മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം മറ്റുള്ള വെറൈറ്റി ഫ്രൂട്ടുകൾ, റബ്ബർ, കവുങ്ങ, കൊടി, വെറൈറ്റി കിട്ടാത്ത എല്ലാം വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ കയറിയപ്പോൾ ഇവിടെ മൊത്തം പാറക്കെട്ടയിൽ ഒരു കൃഷിയും പിടിക്കില്ല, ഒന്നും ചെയ്യാനൊക്കില്ല. പിന്നെ ഞാൻ നമ്മുടെ കുറുമ്പ് കൃഷിയായ ചേമ്പേ ചേന കാച്ചിൽ അങ്ങനെയുള്ള കിട്ടുന്ന നനച്ച് കൃഷി ചെയ്തു. വൻ പരാജയമായിരുന്നു അനുഭവപ്പെട്ടത്. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ സഹോദരൻ പറഞ്ഞു ഇതുപോലെ പാറപ്പുറത്തുണ്ടായിരുന്ന ഒരു കൃഷിയുണ്ട്, നോക്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു ഇതുപോലെ ഒരു കൃഷിയുണ്ട്, അവൻ പോയി തണ്ടൊക്കെ കൊണ്ടുവന്ന് വിത്തൊക്കെ കൊണ്ടുവന്ന് എന്നെ കൊണ്ട് നടാനൊക്കെ പറഞ്ഞു. ഞാനതെല്ലാം 17 ഈ പാറപ്പുറത്ത് തന്നെ നമ്മളൊരു സാമ്പിളായിട്ട് ഒരു 200 കൂടെ നട്ടു പോയി. 17 നട്ടി വെച്ച് പിന്നെ ഞാൻ എന്റെ ചേമ്പിന്റെയും ചേനയുടെയും പുറകെ പോകാൻ നല്ല നമ്മുടെ കാഴ്ചപ്പാടല്ലേ. അതെല്ലാം ഭയങ്കര ഫ്ലോപ്പാണ്. ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നഷ്ട കച്ചവടത്തിന് നഷ്ടത്തെ ഊപ്പ് കുത്തുക. പക്ഷെ നമുക്ക് ആ കൃഷിയിൽ നിന്ന് മാറാനും ഒട്ടും മനസ്സില്ല. പക്ഷെ ഇത് 17 18 കൃത്യം 12-ാമത്തെ മാസം നമുക്കൊരു 50,000 രൂപയുടെ ഫ്രൂട്ട് ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടി. 200 മൂട്ട് നിന്ന് 200 മൂട് നട്ടതാണ്. 200 മൂട് 2500 തയ്യേ നട്ടുള്ളൂ, 2 എണ്ണം വെച്ചേ കയറ്റിയുള്ളന്ന്. പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കിയില്ല, പിന്നെ നമുക്ക് നല്ല ധൈര്യമായി ഈസി ആയിട്ട് അങ്ങ് പോകും. എല്ലാ വർഷവും കുറെ പ്ലാൻ ചെയ്തു, ഈ വർഷവും പ്ലാൻ ചെയ്യും, കഴിഞ്ഞ വർഷം പ്ലാൻ ചെയ്തിട്ടുണ്ട്, അതിന് 50 വർഷം പ്ലാൻ ചെയ്തു. ഇതിനും വെള്ളം വേണ്ട, വെള്ളം വേണ്ട, വെള്ളം വേണ്ട, ഇതിന് പരമാവധി ചൂടും. ഇതൊരു അപ്പൊ നമുക്ക് ഈ രണ്ട് ഗുണങ്ങളാവുള്ള പ്രയോജനം എനിക്കുള്ള ഒന്ന് ഈ നനക്കണ്ട, രണ്ടാമത് ഈ പാറയിലും ഈ ഒരു പ്രദേശത്ത് കിട്ടുന്ന ചൂടും വെളിച്ചു അത് ഇതിന്റെ വളർച്ചയ്ക്ക് നല്ലൊരു ഘടകമാണ്. പ്രത്യേകിച്ച് ഈ ഇവിടുത്തെ നല്ല ഘട്ടമല്ലോ മണ്ണാ ഉള്ള മണ്ണെന്ന് പറഞ്ഞാൽ നല്ല ഘട്ടമില്ല. ഇതിന്റെ രാസവളം ചെയ്യാൻ ആവശ്യമില്ല, രാസവളം ചെയ്യുന്നില്ല. കോഴിക്കാഷ്ടം, ചാണകപ്പൊടി, വേപ്പിൻപണ, ഈ 3 സാധനം എടുത്തു. ഒരുപാട് രോഗങ്ങളൊന്നും ഇതുവരെ അനുഭവപ്പെട്ടു. ഓർഗാനിക് ഫാം, ഓർഗാനിക് ഫാം. ഇതുവരെ ഒരു മറ്റുള്ള കീടങ്ങളുടെ ഒരു ശല്യമോ
നമ്മുടെ ഒരു രാസവളം അടിക്കേണ്ട കീടനാശിനി അടിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല ഈ 6 വർഷം കൊണ്ട്. ഇനി ഭാവിയിലത്തെ കാര്യം എനിക്ക് അറിയാനില്ല, ഇതുവരെയും ചെയ്തിട്ടില്ല. തന്നെ ഇത് വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 25 വർഷം ഏജ് ഉള്ള ചെടിയായിട്ട് നമുക്ക് ഇനിഷ്യൽ എക്സ്പെൻസസ് ഒരു ഇച്ചിരി കൂടുതലാണെന്നുള്ളത്. പിന്നെ റബ്ബറിനെ ഒരു 10 വർഷം മുടക്കുന്നത് നമ്മൾ 1 വർഷം കൊണ്ട് മുടക്കണം. പക്ഷെ ഒന്നാമത്തെ വർഷം റബ്ബർ ഇനി വെച്ചാലും വെട്ടാനാണ്. പിന്നെ ഇപ്പോ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ തന്നെ ഒരു തോട്ടത്തിൽ ചെന്നപ്പോ അവിടെ കറയെടുക്കുന്നില്ല, അവിടെ അത് ചണ്ടിയാകെ, അതെ ഒട്ടുപാലം നമ്മൾ പറഞ്ഞാൽ അതിനകത്തിരുന്ന് തന്നെ ഉറഞ്ഞിട്ട് പിറ്റേ ദിവസം അതെടുത്ത് മാറ്റുന്ന ഒരു രീതിയാണ്. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ കഴിഞ്ഞത് ഒരു വലിയ കാര്യമാണ്. ഏത് ഫ്രൂട്ടാണ്, ഇവൻ ചക്കയ്ക്കായ പോലും ചക്കയൊക്കെ ഒരു കാലത്ത് ഒരു പട്ടിക്കും ആർക്കും വേണ്ടായിരുന്നു, വേസ്റ്റ് ആയിട്ട് കളഞ്ഞിരുന്ന സാധനത്തിന് ഇപ്പൊ മാർക്കറ്റ് വാല്യൂ ആയി. ചക്കയില്ല, ചക്ക ഇട്ടാനില്ല, അവൈലബിൾ ആയി. ആ ഒരു ചക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെയുള്ള ഇടിച്ചക്കയും സാധാരണ ചക്കയൊക്കെ തമിഴിൽ വന്ന് മേടിച്ചുകൊണ്ട് പോയി അവിടെ ചെന്ന് ഇളക്കി ബിസ്ക്കറ്റ് ആക്കി ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ അതിന്റെ വില കൊടുത്താണ് മേടിച്ച് കഴിക്കുന്നത്. പക്ഷെ ഇത് ഇവിടെ പ്രോസസ്സ് ചെയ്യാനോ ചുമ്മാ ഒന്ന് കഴിക്കാനോ നമ്മുടെ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ആന്റിയുടെ അവിടെ വന്നപ്പോളെ അവിടെ വീട്ടിൽ മൂന്നോ നാലോ ഉണ്ടല്ലേ, അവിടെ അഞ്ചെണ്ണം ഉണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു ഇപ്പറേ തോട്ടമുണ്ട്, അപ്പൊ ഞങ്ങള് പ്ലാൻ ചെയ്തത് തോട്ടത്തിലൊന്ന് വന്നേക്കാം. ഇത് നമ്മുടെ അവിടെ സ്റ്റോറുകളിൽ ഇത് വന്നിരിക്കുന്നത് നമ്മൾ വാങ്ങുന്നു അല്ലാതെ നമുക്ക് ഇത്രയും ഒരു വലിയ ഫാം നമ്മുടെ തൊട്ട് നമ്മുടെ നാട്ടില്. അപ്പൊ ഇതൊരു വലിയൊരു അപ്രീസിയേഷൻ തന്നെയാണ് ഇത്രയും ഈ ഇവിടെ ഇങ്ങനെ ഒരു സംഗതി ചെയ്യാൻ സാധിക്കുക എന്നുള്ളത്. ഞാനിപ്പം 1.5 മാസമായുള്ള നമ്മൾ ഇതിന്റെ ഹാർവെസ്റ്റിംഗ് തുടങ്ങിയിട്ട് 1.5 മാസം കൊണ്ട് നമ്മൾ 7 ടൺ സാധനം ഇവിടെ ഇറങ്ങിപ്പോയി. ലോഡ് ചെയ്ത് പോയി. ഞാൻ ഇന്നലെ വീട്ടിൽ വിളിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇന്നലെ മടുത്തോണ്ട് ഇത് കട്ടിയുണ്ട്, ഇതും കട്ടിയറായതാ നിൽക്കുന്നത്. അപ്പൊ എന്റെ ഒരു സുഹൃത്ത് അവിടെ ഇംഗ്ലണ്ടിൽ വന്നാ, അപ്പം ജോറേട്ടൻ പുള്ളി എന്റെ രാവിലെ കോട്ടയത്ത് നിന്ന് പിക്ക് ചെയ്തു. ആ ഇതിനു വേണ്ടി ഞാൻ പറഞ്ഞത് കണ്ടിട്ടില്ല ഇതുപോലെ പാവ. അപ്പൊ കുട്ടികൾക്കാണേലും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഇവിടെ വന്നു കഴിഞ്ഞാണ് പ്രോഗ്രാം വിടുന്നുണ്ട്. കാസർഗോഡ് പോലെ തിരുവനന്തപുരം ആൾക്കാരെ കൂട്ടുകാരെ കാസർഗോഡ് പോലെ തിരുവനന്തപുരം ആൾക്കാർ ഇത് കാണാനും കേൾക്കാനും ഇത് പഠിക്കാനും വരുന്നുണ്ട്. തൈ മേടിക്കുന്നുണ്ട്, ഫ്രൂട്ട് മേടിക്കുന്നുണ്ട്. എത്ര വെറൈറ്റി ഉണ്ടെന്നറിയാം? പിന്നെ അസഹോളിൽ എടുക്കുകയാണെങ്കിൽ 165 വെറൈറ്റി ഉണ്ട്. ഇവിടെ ഒരു 10-16 വെറൈറ്റികൾ കിടപ്പുണ്ട്. മഞ്ഞ വെള്ളയ വെള്ള ഫ്ലഷ് അകത്ത് വരും. നമ്മൾ ഇതിന്റെ അകത്ത് ഫ്ലഷ് നമുക്കൊന്ന് കട്ട് ചെയ്താലേ പർപ്പിളാ, മറ്റേ വെള്ള വരുന്നുണ്ട്. പുറമേക്ക് മഞ്ഞ കളറുള്ള ഫ്രൂട്ടുകളുണ്ട്. ഈ റെഡിന്റെ അകത്ത് തന്നെ കുറെ അധികം വെറൈറ്റികളുണ്ട്. നമുക്കൊരു 15 വെറൈറ്റി ഞാനിവിടെ വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊരു കൊമേഴ്സ്യൽ ആയിട്ട് ചെയ്യാനായിട്ട് അത്ര സക്സസ് അല്ല. ഇത് നമ്മുടെ മലേഷ്യൻ റെഡ് എന്ന് പറയുന്ന സാധനമാണ്. ഇതിന്റെ തൊലിക്ക് കട്ടിയുണ്ട്, ഉള്ളു പർപ്പിളാണ്, ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റാണ്. പിന്നെ ഇതിന് മെഡിസിനൽ വാല്യൂ ഏറ്റവും കൂടുതൽ മുന്നേ നിൽക്കുന്നത്, ഭയങ്കരമായിട്ട് മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു സാധനമാണ്. ഇത് ലിവറിനെ സപ്പോർട്ട് ചെയ്യും. ഇപ്പം പ്രത്യേകിച്ച് ക്യാൻസർ രോഗികൾ പെരുകുന്നതുകൊണ്ട് അവർക്ക് ബ്ലഡ് കൗണ്ട് ഉണ്ടോ, ഒറ്റെണ്ണം കഴിച്ചാൽ മതി. നമ്മുടെ ഓമയ്ക്കായില്ലേ കപ്പളങ്ങ, കപ്പളങ്ങയേക്കാളും ബെസ്റ്റ് സാധനം, ബെസ്റ്റ് സാധനം ഇതാ. കപ്പളങ്ങ കഴിച്ചാൽ കപ്പളങ്ങ ഒരു കാലത്ത് ഇല്ലാതെ വന്ന് ഇടയ്ക്ക് ചില സമയത്ത് ചിക്കൻ ഗുനിയ വന്ന സമയത്തും ഇതേ എനിക്ക് ഒരു 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 15 ദിവസത്തോളം എനിക്ക് ഭയങ്കര ഒരു അനുഭവം ഉണ്ട്. ഒരാൾ ഇങ്ങനെ വിളിച്ച് ചോദിച്ചു ഈ സാധനം കൊള്ളാവോന്ന്. ഞാൻ പറഞ്ഞു എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ എന്തെങ്കിലും അന്ന് ഫ്രൂട്ട് ഇല്ല, ഞാൻ പിന്നെ ഒരാളുടെ നമ്പർ കൊടുത്തു. ആ നല്ലൊരു പാർട്ടിയാണ്. അത് ബന്ധപ്പെട്ട് ഒരു 3 ഫ്രൂട്ട് ഇട്ട് ഒറ്റെണ്ണം കഴിച്ചപ്പോഴത്തേക്ക് അവരുടെ ഹീമായിക്കൊണ്ടായിരുന്ന മെഡിസിൻ ആർക്ക് കൊടുത്തോണ്ടിരുന്നത്. ഇത് ബ്ലഡ് കൗണ്ട് കൂട്ടാൻ വളരെ നല്ലതാണ്. നമ്മുടെ ലിവറിനെ സപ്പോർട്ട് ചെയ്യണം. ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ മോഷൻ ശരിയാകും, ഉറക്കം ശരിയാകും, ഒരുമാനപ്പെട്ട അസുഖങ്ങളൊന്നും ഉണ്ടാകില്ല. അത് ഞാൻ പഠിച്ചാൽ അനുഭവിച്ചത് പറയുന്നതാണ്. ഞാനത് തന്നെ ശാസ്ത്രീയമായിട്ട് ഞാൻ പഠിച്ചിട്ടില്ല, എനിക്ക് പ്രായോഗികമായിട്ടുള്ള കൃഷി രീതികളും കൃഷികളും അറിയത്തുള്ളൂ. എന്ത് സംശയം ചോദിച്ചാലും പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ. ബാങ്കിങ്ങിലെ ജീവിതം കഴിഞ്ഞ് കൃഷിയിലേക്ക് അഞ്ചു വർഷം കഴിഞ്ഞ അറിഞ്ഞില്ല. അതായത് നമ്മുടെ ഞാൻ 4 മണിയാകുമ്പോൾ എഴുന്നേക്കും, 6 മണിയാകുമ്പോൾ തോട്ടത്തിൽ വരും. 6 അല്ലെങ്കിൽ 6:30 അപ്പുറം പോവില്ല. തോട്ടത്തിൽ മൊത്തം പോകും, കുറെ കൂണ് കിട്ടും, കുറെ പുളി കിട്ടും, കുറെ എന്തെങ്കിലുമൊക്കെ കിട്ടും. പറഞ്ഞിരുന്നത് മക്കളെ, കുടുംബം ഉണ്ട്, മക്കളുണ്ട്, മക്കളെ ഒരു തന്നെ ആർക്കിടെക്ട് ആണ്, അവൻ പഠിക്ക് പോകുന്നു, ഒരു തന്നെ ഒരു കോർപ്പറേറ്റ് ബാങ്കിൽ ജോലി ചെയ്യാൻ. അതിനൊക്കെ സമയം കിട്ടുമ്പോൾ വാങ്ങി വരും, എന്നെ സഹായിക്കും, ഇതൊക്കെ നോക്കും, കാണും, അവർക്കും ഇൻട്രസ്റ്റ് ആണ്. പിന്നെ ഇതുപോലെ ആൾക്കാർ വരുന്നു, കാണാൻ തന്നെ ഒരുപാട് പേര് വരുന്നു. രണ്ട് സ്കൂളിലെ പിള്ളേരെ കൊണ്ട് നവംബർ കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്തില്ല, വെറുതെ വിട്ടേക്കും. പണികളുണ്ട്, ഞങ്ങൾക്ക് പണിയുണ്ടോ, ഞാൻ നിർത്തുന്നില്ല. കിട്ടുന്ന കാശൊക്കെ ഇവിടെ മുടക്കുക. ഇവര് 5-6-8 പണിക്കാരുണ്ട്, എനിക്ക് സ്ഥലമായിട്ടുണ്ട്. ഇവര് നമ്മുടെ കൂടെ തന്നെ എപ്പോഴും അല്ലെങ്കിൽ പ്രൂണിംഗ് ഉണ്ട്, തണ്ടുണ്ടാക്കും, വിത്ത് ഉണ്ടാക്കും, തൈ ഉണ്ടാക്കും, അങ്ങനെയുള്ള പണികളൊക്കെ ഓഫീസിലുണ്ട്.
ഇവർക്ക് എന്നും പണികളുണ്ട്. ഇപ്പൊ എട്ട് പേരുണ്ടായിട്ടുണ്ട്. ഇത് പിന്നെ മോഹനം കയ്യാറായിട്ട് മേസ്തിരി ഉണ്ടാക്കാൻ വന്നിട്ട് ഇപ്പൊ 5 വർഷം കഴിഞ്ഞ് പറഞ്ഞാൽ പോവുകയില്ല. അതാ അടുത്തയാള് സീനിയർ മാസ്റ്റർ, അവള് വന്നിട്ട് ഒറീസക്കാരനാണ്. പേര് ജിത്തു. യൂണിഫോം കിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. യൂണിഫോം ഉള്ളതായിരുന്നു ഇടുക. ഇന്നിപ്പോ കാർഡ് വയ്ക്കാറുണ്ട്. യൂണിഫോം ഉപയോഗിച്ചില്ല. ഒരു ടീം സ്പിരിറ്റോട് കൂടി ഇവരെ ഈ ശരിക്കും ഇതിപ്പോ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കും ഇത് ഓക്കെ. പക്ഷെ ഈ ഭൂമി അങ്ങനെ അല്ലായിരുന്നു. ഈ കുന്നായ ഭൂമി, അവിടെ ഈ ചെടി, ഈ ഡ്രാഗൺ ഫ്രൂട്ട് ശരിക്കും നമ്മുടെ കല്ലുമുള്ളി ചെടി പോലെ അതിന്റെ ആ ഒരു കാറ്റഗറിയിലുള്ളതാണ്. അപ്പൊ അത് ഇവിടെ വെച്ച് ഇപ്പൊ എത്ര വർഷമായി നമുക്ക്? 6ാമത്തെ വർഷം. 6 വർഷം കൊണ്ട് ഇതുപോലെ ഫാം, ചെറുതായ ഒരു നല്ല ഒരു മനോഹരമായ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഫാം ഉണ്ടാക്കിയെടുക്കുക, അതിനുവേണ്ടി ഒരു എന്നാ പറയുക, അതിനുവേണ്ടിയുള്ള ഡെഡിക്കേഷൻ, പിന്നെ ഒരു ഒരു റിട്ടയർഡ് ബാങ്ക് സ്റ്റാഫാണ്, ബാങ്കിൽ വർക്ക് ചെയ്ത ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനും റിട്ടയർമെന്റ് ലൈഫ് ഇങ്ങനെ എൻജോയ് ചെയ്യുന്നു, അതിനെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം ഇത് നമ്മുടെ യുവതലമുറ കണ്ടുപഠിക്കേണ്ടതാണ്. പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നേച്ചറിനെ മറക്കുന്നു. പലപ്പോഴും നമ്മൾ നേച്ചറിനെ മറക്കുന്നു. നേച്ചറിനെ മറക്കാൻ പാടില്ല. നമ്മൾ ലിവിങ് വിത്ത് നേച്ചർ, അതാണ് നമ്മുടെ ഏറ്റവും അത്യാവശ്യമായ ഒരു സംഗതി. ആ നല്ല ഒരു ചെറിയ ചാറ്റമഴയൊക്കെ തുടങ്ങി. മഴ നല്ല ലക്ഷണമാണ്. അപ്പം നമുക്കിന്ന് കട്ട് ചെയ്തല്ലോ കേട്ടോ. മഴ പെയ്യോ? വേണ്ട കളറ് ഷേക്ക് അടിക്കാനും ജ്യൂസ് അടിക്കാനും കുറെ കൂടെ രസം, ടേസ്റ്റ്, രുചി, ഒരു ചെറിയൊരു കൂളിംഗ് വേണം. ഇത് ഇതിങ്ങനെ കടിച്ചടിച്ച് തിന്നാം. അത് ഫ്രഷ് കഴിയാൻ പറ്റിയല്ല. കറയല്ല, കളർ പടവന നിൽക്കും. കറയില്ല, അത് കഴിയാൻ പോകുന്നു. ചെറിയ കൂളിംഗ്, ചെറിയ കൂളിംഗ് ഉണ്ടെങ്കിൽ അതിന്റെ ഇതിപ്പോ ഇച്ചിരി ചൂടടിച്ചോണ്ട് ഒരു ഫുള്ളി ഓർഗാനിക്കാണ്. യാതൊരു കഴിവില്ല. ആർക്ക് എന്തൊരു ദാഹത്തിനാണെങ്കിലും ക്ഷീണത്തിനാണെങ്കിലും ഒരെണ്ണം കഴിച്ച് കഴിയുന്നത്. വന്ന് ഫാം ഫ്രഷ് ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ പിക്ക് ചെയ്യാണ്. നമ്മൾ അവിടെ ഇംഗ്ലണ്ടിൽ ആപ്പിളത്തും ആപ്പിൾ പിക്കിങ്ങും ചെറിയ പിക്കിങ്ങും ഒക്കെ നമുക്ക് അനുഭവമുള്ളതാണ്. സ്ട്രോബെറി ഫാമിലൊക്കെ പോയി നമ്മൾ പിക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഫാമിൽ വന്ന് നമുക്ക് ഇത് പിക്ക് ചെയ്യാനായിട്ടുള്ള അവസരവും ഉണ്ട്. ഒരു അടിപൊളി ഡ്രാഗൺ ഫ്രൂട്ട് അല്ലേ? നല്ല റെഡ് കളർ, റെഡ് കളർ, പർപ്പിൾ അതിനകം. അപ്പൊ ഇത് ശരിക്കും ഒരു മെഡിസിൻ വാല്യൂ ഉള്ള ഒരു ഫ്രൂട്ട് കൂടിയാണ്. അപ്പൊ ഡെയിലി ഓർണം വെച്ച് അടിക്കാം അല്ലേ ചേട്ടാ? രാവിലെ അല്ലേ? നമുക്ക് ജെ ഗാർഡൻസിലേക്ക് പോകണമെങ്കിൽ ബെച്ചുച്ചിറ അത്തിക്കയം റൂട്ടിലാണ് ഇത്. ഈ ബോർഡിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ജോയിച്ചേട്ടൻ നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ഇവിടെ ചെയ്തു തരുന്നതാണ്. അങ്ങനെ നമ്മൾ ജോയിച്ചേട്ടൻ്റെ ഏകദേശം 7 ഏക്കറോളം വരുന്ന ഡ്രാഗൺ ഫ്രൂട്ട് തോട്ടം വളരെ അതിൻ്റെ ഡ്രോൺ വിഷ്വലും വീഡിയോയും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ എത്തുന്നവരെ ബൈ ബൈ.